അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ അലഹദി വഹദാത്തോ അസ്സലാമോ ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ നേർമൊഴി ഇസ്ലാമിക് ഓൺലൈൻ ദാവാ സംരംഭത്തിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം പ്രിയമുള്ള സഹോദരങ്ങളെ തവക്കുൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് ഹൃദയത്തിൻ്റെ വിശിഷ്ടമായ പ്രവർത്തനങ്ങൾ എന്ന മഹത്തായ ആ കിതാബിലെ ഒരു വിഷയമായ തവക്കുൽ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമ്മൾ പരാമർശിക്കുകയുണ്ടായി ഇൻഷാള്ള ഇന്ന് അൽ അഹദു ബിൽ അസ്ബാബ് എന്ന തലക്കെട്ടിന് താഴെ ഉള്ള ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതായത് കാരണങ്ങളെ തേടൽ എന്ന വിഷയം അള്ളാഹു സുബഹാനഹുവ ആല നമുക്കതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽ അഹദു ബിൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ ഏതൊരു കാര്യം നടക്കണമെങ്കിലും അള്ളാഹു സുബഹാനഹുവത്ത് ആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള കാരണങ്ങൾ അവയെ തേടുക എന്നുള്ള വിഷയമാണ് തീർച്ചയായും ആ കാരണങ്ങളെ തേടുക എന്ന ആ വിഷയം മാറ്റി നിർത്തിയാൽ ഇസ്ലാമിലെ തവക്കുൽ അപൂർണമാണ് ഫത്തവക്കുലു അല അമ്രൈൻ അഫ്വാൻ വൽ ബിൽ അലൈഹി ബിൽ അസ്ബാബ് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസവും ഹൃദയം പരിപൂർണമായും അള്ളാഹുയിലേക്ക് അവലംബിക്കുകയും ചെയ്യുക എന്നതൊന്നാമത്തെ കാര്യവും രണ്ടാമത്തെ കാര്യം അൽ ബിൽ അസ്ബാബാണ് അതായത് കാരണങ്ങളെ തേടുക എന്നുള്ളതാണ് അതായത് മഹാനായ ഷെഹുൽ ഇസ്ലാം ബിനു തൈമിയ റഹമഹുല്ലായുടെ ശിഷ്യനും മഹാപണ്ഡിതനുമായ ബിനുൽ ഖയീം റഹ്മാഹുല്ല പറയുന്നു അൽഫവാ ഇത് എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും സിറു തവക്കുൽഹു തിമാദുൽ വഹ്ദഹു തവക്കുലിൻ്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഹൃദയം അള്ളാഹുവിൽ മാത്രം അവലംബിക്കുക എന്നുള്ളതാണ് വഹ്ദഹു ആ ഒരു വാക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അള്ളാഹുവിൽ മാത്രം ഒരു മുത്തവക്കിലിൻ്റെ യഥാർത്ഥ തവക്കുൽ ചെയ്യുന്ന ഒരാളുടെ ഹൃദയം അള്ളാഹുവിലേക്ക് മാത്രമാണ് അവലംബിക്കുന്നത് ഫല യാർ അസ്ബാബ് മുബാഷറൽ അസ്ബാബ്ലു അൽ ബിമിനൽ തിമാലഹുഖു ലൈഹ അദ്ദേഹം തുടരുകയാണ് അതേസമയം ഒരാൾ കാരണങ്ങളുമായി ഇടപെടുന്നു എന്നതുകൊണ്ട് അയാളുടെ ഹൃദയം അതിൽ നിന്നും ഒഴിവായിരിക്കെ ആ തവക്കുലിന് അത് ദോഷമൊന്നും ചെയ്യുകയില്ല അതായത് കാരണങ്ങൾ അയാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല അതായത് വെള്ളം കുടിക്കുന്നത് ദാഹം മാറുവാനാണ് എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ വെള്ളം കുടിക്കാതെയും ദാഹം മാറ്റാൻ സാധിക്കുമെന്ന അറിവ് ഈ മനുഷ്യനുണ്ട് പക്ഷേ അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ള കാരണമാണ് ആ വെള്ളം കുടിക്കൽ എന്നുള്ളത് കൊണ്ടാണ് ആ മനുഷ്യനത് തേടുന്നത് പക്ഷേ അയാളുടെ ഹൃദയത്തിലേക്ക് ആ കാരണം ബന്ധപ്പെടുന്നില്ല മറിച്ച് അയാളുടെ ഹൃദയം ബന്ധപ്പെടുന്നത് അള്ളാഹു മാത്രം ആ കാരണത്തിലേക്ക് ചാഞ്ഞു പോകുന്നതേയില്ല ഇതാണ് തവക്കുലിൻ്റെ രഹസ്യമെന്ന് പഠിപ്പിക്കുകയാണ് ഷെയ്ഖ് എബിനും കയ്യീം റഹ്മാള്ള അതുപോലെ തന്നെ റസൂൽ സലാഹു അലൈഹി വസ്ലം തവക്കുൽ ഉള്ള തവക്കുൽ നമ്മളെ പഠിപ്പിച്ചത് പ്രവാചകൻ സലാഹു അല്ലെ വസ്ലമാണ് എന്നാൽ അതേ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം കാരണങ്ങൾ തേടിയ ഒരുപാട് സന്ദർഭങ്ങൾ ഗ്രന്ഥകർത്താവ് ഇവിടെ എടുത്തു പറയുകയാണ് അതായത് റസൂൽ സലഹ് അലൈവല് മക്ക വിജയത്തിൻ്റെ ദിവസം തലയിൽ തലയിൽ റസൂൽ സലാഹു അലൈഹി വസ്ലം യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം കവചം തലയിൽ ധരിച്ചുകൊണ്ടാണ് റസൂൽ സലാഹു അല്ലെ വസ്ലം മക്കയിലേക്ക് കടന്നത് എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം ഹിജ്റ പോയപ്പോൾ അത് ആ ഹിജ്റയിലേക്ക് അതിനുവേണ്ടി വഴികാട്ടാനുള്ള ഒരാളെ പ്രവാചകൻ സാഹു അലൈഹി വല്ലം സ്വീകരിച്ചു അതുപോലെ തന്നെ ആളുകൾ അധികവും സഞ്ചരിക്കാത്ത പാതയാണ് പ്രവാചകൻ സല അലൈഹി അല്ലയായി വസ്ലവും അബൂബക്കർ റലി അള്ളാഹു അൻഹുവും കൂടി തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ അങ്ങനെ എല്ലാ വിഷയത്തിലും ആ ഹിജറയുമായി ബന്ധപ്പെട്ട സകല കാര്യത്തിലും തവക്കുലുണ്ട് അള്ളാഹുവിൽ അള്ളാഹു ഉറപ്പായി രക്ഷിക്കുമെന്ന് ഉറപ്പാണ് എങ്കിലും ആ സൗർ ഗുഹയിൽ പ്രവാചകൻ സല അള്ളാഹു അലൈഹി വസ്ം അബൂബക്കർ റലി അള്ളാഹു അൻഹുവും കയറിയിരുന്നു എന്നിട്ടാണ് തവക്കുൽ ചെയ്തത് അപ്പോൾ അങ്ങനെ എല്ലാ രംഗങ്ങളിലും നമുക്ക് കാണാം ആ കാരണങ്ങളെ സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് തവക്കുലിൻ്റെ യഥാർത്ഥ രൂപം അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ഹദീസ് കൂടി പറയുകയാണ് ഇവിടെ അൻമർബിൻ അൽഖത്താബ് റലിഅള്ളാഹു താലാ അൻഹു അൻ റസൂൽ അള്ളാഹ് സല അഹ് ഉള്ളി വസ്ലം മുഖാല അന്നക്കും കുന്തും തവക്കുലിഹി പ്രവാചകൻ സലാഹു അല്ല പറയുന്നു നിങ്ങളെങ്ങാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട മുറപ്രകാരം യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ചെയ്യുകയായിരുന്നുവെങ്കിൽ ല റുസു തും കെ പക്ഷികൾ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്കും നൽകുമായിരുന്നു നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഹദീസ് എന്താണ് അതിൻ്റെ പ്രത്യേകത തെഹ്തൂഹിമാസോ തെറുഹ് ബിത്തോന അവ ആ പക്ഷികൾ അതിരാവിലെ അവയുടെ കൂടുകളിൽ നിന്നും വിട്ട് പറന്നകലുകയാണ് പക്ഷേ അവയുടെ വയറുകൾ ഒഴിഞ്ഞതാണ് എന്നാൽ തിരിച്ച് സന്ധ്യാസമയം അവ അവയുടെ കൂടുകളിലേക്ക് കയറുമ്പോഴാകട്ടെ വയർ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഇത് ഈ ഹദീസിനെ ഉലമാക്കൽ പഠിപ്പിക്കുന്നത് ആ പക്ഷികൾ കൂട്ടിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് റിസ്ക് തേടുകയല്ല ചെയ്യുന്നത് കൂട്ടിൽ നിന്നും വിട്ട് പുറത്തിറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ അള്ളാഹു സുബ്ബാനോ അവരുടെ റിസ്ക് കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ തേടി അന്വേഷിച്ച് ഇറങ്ങൽ ഒരു മുത്തവക്കിലിൻ്റെ ബാധ്യതയാണ് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അള്ളാഹു എനിക്ക് റിസ്ക് തരുമെന്ന ആ ഒരു ധാരണ തവക്കുലുമായി ബന്ധമില്ല അതിന് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ഈ ഹദീസിലൂടെ അതുപോലെ തന്നെ ചില ആളുകൾ മോശമായ കാരണങ്ങളെ സ്വീകരിക്കാറുണ്ട് എന്ന് ഗ്രന്ഥകർത്താവ് ഈ ബാബിന് അവസാനമായി സൂചിപ്പിക്കുന്നുണ്ട് അതായത് ചില ആളുകൾ ഉദ്യോഗസ്ഥർക്ക് എന്തു ചെയ്യും കൈക്കൂലി കൊടുക്കും കൈക്കൂലി കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി അവർ കൈക്കൂലി കൊടുത്ത് അവർ പറയും ഇത് തവക്കൂലിൻ്റെ ഭാഗമാണ് അതായത് കാരണം തേടുകയാണ് പക്ഷേ ഒരിക്കലും അത് ശരിയായ കാരണം പിടിക്കലല്ല എന്ന് നമുക്കറിയാം ഹറമായ മാർഗമാണ് അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ അവർ പരീക്ഷ വിജയിക്കാൻ എളുപ്പവഴിക്ക് വേണ്ടി അവർ നോക്കി എഴുതുകയോ കോപ്പി അടിക്കുകയോ ചെയ്യുന്നു പക്ഷേ ഇതൊന്നും ഒരിക്കലും ശരിയായ കാരണങ്ങൾ തേടുന്ന അവസ്ഥയിൽ പെടുന്നതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ ശരിയായ ഇൽമ് നമ്മൾ മനസ്സിലാക്കുക ശരിയായ എൽമ തന്നെ പ്രചരിപ്പിക്കുക ശരിയായ എൽമ് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുക അതുതന്നെ നമ്മളുടെ കുടുംബത്തെയും നമ്മളുടെ സമൂഹത്തെയും പഠിപ്പിക്കുക പ്രവർത്തിക്കുക അള്ളാഹു സുബഹാന നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വലഹമദാഹി റബിൽ ആലമീൻ വ സല അള്ളഹു അല നബീന മുഹമ്മദീൻ അലഹി അസ്ഹാബി അജ്മീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ